നിങ്ങളിൽ പലർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കോമിക് ബുക്ക് സൂപ്പർമാൻ്റേതാണെന്ന്. പക്ഷേ രണ്ടാം സ്ഥാനത്തുള്ള കോമിക് ഏതാണെന്ന് അറിയാമോ? ബാറ്റ്മാൻ കോമിക്സിനെ പോലും വിൽപ്പനയിൽ കടത്തി വെട്ടിയ 1990s മാത്രം സ്റ്റാർട്ട് ചെയ്ത മാംഗയായ വൺ പീസാണത്. നെറ്റ്ഫ്ലിക്സ് അടുത്തിടെ പുറത്തിറക്കിയ വൺ പീസ് ലൈവ് ആക്ഷൻ സീരീസും കൂടാതെ CNN-ൽ വരാനിരിക്കുന്ന മലയാളം ഡബ് ഉൾപ്പെടെ ഇപ്പോൾ വൺ പീസിന്റെ സുവർണകാലമാണെന്ന് പറയാം. 1000-ലേറെ ചാപ്റ്ററുകളും എപ്പിസോഡുകളുള്ള വൺ പീസ് മാംഗയുടെ ആനിമയുടെയും ചെറിയൊരു ഹിസ്റ്ററിയാണ് ഈ വീഡിയോ. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ആനിമെ മാങ്ക ലോകത്ത് ബിഗ് ത്രീ എന്ന വിശേഷമുള്ള നറൂട്ടോ, ബ്ലീച്ച്, വൺ പീസ് എന്ന ത്രയത്തിലെ ഇപ്പോഴും തുടരുന്ന ഒരു ആനിമെ ആൻഡ് മാങ്കയാണ് വൺ പീസ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ നിധി തേടിയുള്ള ഒരു കൂട്ടം പൈറേറ്റ്സിന്റെ യാത്രയും അതിനിടയിൽ അവർ നേരിടുന്ന മറ്റു പൈറേറ്റ്സിന്റെയും നേവിയുടെയും മറ്റു പ്രതിബന്ധങ്ങളുടെയും കഥയാണ് വൺ പീസ്. കഥയുടെ തുടക്കത്തിൽ അതുവരെ ലോകം കണ്ട ഏറ്റവും വലിയ പൈറേറ്റായ ഗോൾഡി റോജർ വധശിക്ഷ നേരിടുന്നതിന് മുമ്പ് തന്റെ നിധിയായ വൺ പീസ് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പ്രസ്താവനയെ തുടർന്ന് എല്ലാവരും ആ നിധി തേടി പൈറേറ്റ്സ് ആവുകയും പൈറസിയുടെ ഗോൾഡൻ ഏജ് ആരംഭിക്കുകയും ചെയ്യുന്നു. റോജറിന്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പ്രധാന കഥാപാത്രമായ മങ്കിയുടെ ലൂഫി അടുത്ത പൈറേറ്റ് കിങ് ആകാൻ വൺ പീസ് നിധി തേടി ഒരു പൈറേറ്റായി യാത്ര ആരംഭിക്കുന്നത്. ലൂഫി തന്റെ പൈറേറ്റ് ടീമിനെ അസംബിൾ ചെയ്യുന്നതും വേൾഡ് ഗവൺമെന്റ്, നേവി, മറ്റു പൈറസ് എന്നിവരെ നേരിട്ട് എങ്ങനെ വൺ പീസിലേക്ക് എത്തുന്നു എന്നതിന്റെ കഥ പറയുന്ന ഒരു മികച്ച ആനിമയാണ് വൺ പീസ്. 1990s ഓഡ ഈച്ചറോ എഴുതി ചിത്രീകരിച്ചു തുടങ്ങിയ ഈ മാങ്ക ഈ വർഷം അതിന്റെ അവസാന സ്റ്റോറി ആർക്ക് തുടങ്ങുമ്പോൾ 1000-ൽ പരം, കൃത്യമായി പറഞ്ഞാൽ 1114 ചാപ്റ്ററുകൾ എത്തിയിരിക്കുന്നു. ഈ മാങ്കയുടെ ചാപ്റ്ററുകൾ കമ്പൈൻ ചെയ്ത് 108 വോളിയംസിന് സെറ്റായിട്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. 1999 മുതൽ ടോവേ ആനിമേഷൻ ഇതിന് ആനിമി അഡാപ്റ്റേഷനും പുറത്തിറക്കുന്നുണ്ട്. അതും ഇതുവരെ 1088 എപ്പിസോഡുകൾ എത്തി നിൽക്കുന്നു. ഗോൾഡി റോജറിന്റെ മരണത്തിന് ശേഷം എല്ലാവരും വൺ പീസ് എന്ന നിധി തേടി ഇറങ്ങിയ ഈ ലോകത്തിൽ പലർക്കും ഡെവിൾ ഫ്രൂട്ട് എന്ന നിഗൂഢമായ പഴങ്ങൾ വഴി പല പവറുകളും ഉണ്ട്. ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രം അബദ്ധത്തിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് വഴി റബ്ബർ പവറുകൾ കിട്ടുന്ന മങ്കിയുടെ ലൂഫി എന്ന പൈലറ്റാണ്. റോജറിന്റെ നിധി കണ്ടുപിടിച്ച് പൈറേറ്റുകളുടെ രാജാവാകണമെന്ന ആഗ്രഹമാണ് ലൂഫിയെ തന്റെ യാത്ര ആരംഭിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിധി തേടുന്നതിനായി സ്വന്തമായി ഒരു ക്രൂവിനെ അസംബിൾ ചെയ്യുന്ന ലൂഫി തന്റെ ടീമിലേക്ക് റൊറോനോവ സോറോ, നാമി, ഉസോപ്, സാഞ്ചി, ചോപ്പർ, നിക്കോ റോബിൻ, ഫ്രാങ്കി, ബ്രൂക്ക്, ജിംബെ തുടങ്ങിയവരെ റിക്രൂട്ട് ചെയ്യുന്നു. ആദ്യം ഗോയിങ് മെറി എന്ന കപ്പലിലും പിന്നീട് തൗസൻഡ് സണ്ണി എന്ന കപ്പലിൽ യാത്ര ചെയ്യുന്ന ഇവരുടെ ക്രൂവിനെ ആ ലോകത്തെ നേവി ലൂഫിയുടെ ഐക്കോണിക്കായ വൈക്കോൽ തൊപ്പിയുടെ പേര് വെച്ച് സ്ട്രോ ഹാറ്റ് ക്രൂ എന്ന് വിളിക്കുന്നു. ഇവരുടെ യാത്രയിലുടനീളം പുതിയ ശക്തരായ കൂട്ടുകാരെ നേടുന്നതിനൊപ്പം ഇവർക്ക് ശക്തരായ മറ്റ് പൈറേറ്റുകളെയും ക്രിമിനൽ ഓർഗനൈസേഷനുകളെയും നേവിയും നിഗൂഢമായ വേൾഡ് ഗവൺമെന്റ് സോൾജേഴ്സിനെയും അങ്ങനെ പല എതിരാളികളെയും തങ്ങളുടെ സ്വപ്നത്തിലെത്തുന്നതിന് മുന്നേ നേരിടേണ്ടി വരുന്നു. വൺ പീസ് ആനിമ ഇൻട്രസ്റ്റിംഗ് ആകുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന നല്ല ക്യാരക്ടേഴ്സ് തന്നെയാണ്. മെയിൻ കഥാപാത്രം ലൂഫിയാണെങ്കിലും ലൂഫിയുടെ ക്രൂവായ സ്ട്രോഹാറ്റ് പൈറേറ്റ്സിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനോടും നമുക്ക് ഒരേ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സീരീസിന്റെ ലെങ്ത് കൊണ്ട് തന്നെ മെയിൻ അല്ലാത്ത സൈഡ് ക്യാരക്ടേഴ്സിന്, അതിപ്പോൾ ലൂഫി യാത്രയിൽ ഉണ്ടാകുന്ന കൂട്ടുകാരായാലും വില്ലന്മാരായാലും വരെ ആവശ്യത്തിന് ഡെപ്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആനിമി ഫാൻസിനിടയിൽ പോപ്പുലർ ആക്കിയത് ഓട കഥയിൽ എഴുതിയിരുന്ന മിസ്റ്ററികളാണ്. എന്താണ് വൺ പീസ് നിധി, എന്താണ് വില്ല് ഓഫ് ദി ഡി, ആരാണ് ജോയ് ബോയ്, എന്താണ് വോയിഡ് സെഞ്ചുറി തുടങ്ങി പല മിസ്റ്ററിയും കഥയിലേക്ക് എഴുതിയിരുത്ത ഓട ഇതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യുമെന്നാണ് ഫാൻസിന് ഇപ്പോഴും ഇതിന്റെ മാങ്ക അല്ലെങ്കിൽ ആനിമയിലേക്ക് ആകർഷിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ആർട്ട് സ്റ്റൈലും സെറ്റിംഗുകളുടെ ആനിമയിൽ ഫില്ലർ എപ്പിസോഡുകൾ വളരെ കുറവാണ്. മാങ്കയും ആനിമി സീരീസും കൂടാതെ വൺ പീസ് മീഡിയയുടെ ഭാഗമായി മറ്റു പല പ്രൊജക്റ്റുകളും ഉണ്ട്. 15 സിനിമകളും 50-ൽ പരം വീഡിയോ ഗെയിമുകളും കൂടാതെ നെറ്റ്ഫ്ലിക്സ് ഇറക്കിയ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനും ഈ കൂട്ടത്തിലുണ്ട്. ഈ സീരീസിലേക്ക് കടക്കുന്നതിന് ഇതിന്റെ ലെങ്ത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാം. പക്ഷേ ആനിമെ കണ്ട് അല്ലെങ്കിൽ മാങ്ക വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഇതിലേക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആകുമെന്നും അടുത്തത് എന്തെന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമെന്നും നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി മലയാളം ഡബിലേക്ക് വന്നാൽ വാനവാർക്ക് അഥവാ എപ്പിസോഡ് 892 മുതലുള്ള എപ്പിസോഡ്സാണ് CNN ടെലികാസ്റ്റ് ചെയ്യുക. 1000-ൽ കൂടുതൽ എപ്പിസോഡുള്ള വൺ പീസ് ആദ്യം മുതലേ ടെലികാസ്റ്റ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെയാണ് റീസെന്റ് ആർക്കിലേക്ക് CN ടെലികാസ്റ്റ് ഒതുക്കിയത്. വൺ പീസ് മലയാളം ഡബ് വരുന്നെന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ അതിനെതിരെയുള്ള ഹേറ്റ് ഒരുപാട് കാണാൻ സാധിച്ചു. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉള്ള ജനറേഷന് വൺ പീസിലേക്കുള്ള ഒരു ഇൻട്രോ ആകും ഈ ഡബ്. നമ്മളെല്ലാവരും ടിവിയിലല്ലോ വൺ പീസ് കണ്ടതും ഇപ്പോൾ കാണുന്നതും. സോ ടിവിയിൽ വരുന്ന ജാപ്പനീസ് ഒറിജിനലും ഇംഗ്ലീഷ് ഡബ്ബും കാണുന്നവരെ പോലെ തന്നെ മലയാളം ഡബ്ബ് കാണുന്നവർ കാണട്ടെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം തടസ്സം വരുന്നില്ലോ. നമ്മളെല്ലാം ഫോണിൽ ഡൗൺലോഡ് ചെയ്തും അല്ലെങ്കിൽ ലാപ്പിലും ആൻഡ്രോയിഡ് ടിവിയിലും ഒക്കെയാണ് കാണുന്നത്. സോ മലയാളം എപ്പിസോഡ്സ് കണ്ട് ഇന്ന് ഇംപ്രസ്ഡ് ആയാലും നാളെ മുഴുവനും കാണുന്നെങ്കിൽ അത് ഹോൾ ഫാൻഡം തന്നെയല്ലേ നല്ലത്. എന്തായാലും May 5 മുതൽ എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 CNN-ൽ മലയാളം അടക്കമുള്ള ഇന്ത്യൻ ലാംഗ്വേജസിൻ്റെ ഡബ്ഡ് വെർഷൻ ഉണ്ടാകും. ഒരേ ദിവസം തന്നെ 8 എപ്പിസോഡുകളാകും അടുപ്പിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ഡ്രാഗൺ ബോൾ അത്യാവശ്യം നല്ല ഡബ് നൽകി CN ഇതും നല്ലതാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് വൺ പീസ് ക്യാരക്ടറും ആർക്കും ഏതാണ് താഴെ കമന്റ് ചെയ്യുക. ഓൾസോ ഞങ്ങൾ ഇനി ഏത് ആനിമയെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യുക. കൂടുതൽ റെസ്പോൺസ് കിട്ടുന്ന ആനിമയുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു കണ്ടുകൊണ്ടെന്നായിരിക്കും. ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.